സ്റ്റേജിൽ നിന്ന് വരുന്നു, ആദ്യം ഡ്യൂപ്പായിട്ട് വന്നു, പിന്നെ സഹനടനായി, നായകനായി, ഇപ്പോൾ സിനിമയുടെ ഏറ്റവും സങ്കീർണമായ മേഖലയിലേക്ക് കാലെടുത്തച്ചേക്കാണ്. നിർമ്മാണം രണ്ട് എന്ന വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ സിനിമ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. എങ്ങനെയാണ് ഈ നിർമ്മാണത്തിലേക്ക് ഇറങ്ങിയത്? സത്യം പറഞ്ഞ എല്ലാവരും സംവിധാനം ചെയ്യുന്നുണ്ടോ എഴുതുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കണം. എന്റെ മനസ്സിൽ പ്രൊഡ്യൂസർ ആവണം എന്നുള്ളത്, കാരണം മറ്റൊന്നുമല്ല, പൈസ ഒരുപാട് കൂടുതലുണ്ട്, പൈസ കൂടുതൽ കിട്ടുന്നുണ്ടല്ല. സുമേഷ് ശരിക്കും സിനിമയെന്ന് ചാനലിലേക്ക് വന്ന ആളാ അല്ലെ? നിങ്ങള് ബാങ്കിങ് ഹൗസ് എന്ന സിനിമ, അപ്പൊ അന്ന് നിങ്ങള് ഒരു പ്രൊഡ്യൂസർ അന്വേഷിച്ച് നടന്നിട്ടുണ്ടാവും അല്ലേ? അപ്പൊ റൈറ്റർ ആണെങ്കിലും ഒരു ആക്ടർ ആണെങ്കിലും ഒക്കെ, ഒരു ക്യാമറമാൻ ആണെങ്കിലും ഒരു പ്രൊഡ്യൂസർ അന്വേഷിച്ച് നടക്കേണ്ടി വരും. കയ്യില് സമ്പാദ്യം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ആൾക്കാർ വെച്ച് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നല്ല കഥ എഴുതുന്നവരെനിക്കറിയാം, നല്ല അഭിനയിക്കുന്നവരറിയാം, നല്ല ഡിസൈൻ ചെയ്യാൻ പറ്റും. ആ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായി, ഒരു ക്രിയേറ്റർ, നിർമ്മാതാവ്, മാതാവ്, അതായത് ജന്മം കൊടുക്കുന്ന ആളാണല്ലോ മാതാവ്, അതാണ് നിർമ്മാതാവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ലക്ഷ്യം അതിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് ഈ രണ്ടെന്ന് പറയുന്ന പടത്തിൻ്റെ പ്രൊഡ്യൂസർ പ്രജീവ് സത്യവ്രതൻ, അദ്ദേഹം ഫൈനൽസ് എന്ന് പറയുന്ന ഒരു പടം എടുത്താൽ, അദ്ദേഹം സിനിമ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഫൈനൽസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം 10-30 സിനിമകൾ ചെയ്യണം എന്നും പറഞ്ഞ് ദുബായിൽ നിന്ന് എത്തിയ ഒരാളാണ്, പ്രവാസി മലയാളിയാണ്. അപ്പോൾ അദ്ദേഹം ആ ഗ്രൂപ്പിൽ, ആ ഫൈനൽസിലുള്ള ആൾക്കാരെ എല്ലാവരും പരിചയമുണ്ടായിരുന്നു. എന്നെ പ്രത്യേകിച്ച് അദ്ദേഹം നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് എനിക്കൊരു പ്രൊജക്റ്റ് ഇങ്ങനെ കൂടെ നിൽക്കാൻ പറ്റുമോ മറ്റോ എന്ന് ഞാൻ പറഞ്ഞു, ഓക്കെ ഉറപ്പായിട്ടും. അങ്ങനെ ആണ് ഈ ഈ പടത്തിലൊരു വേഷമാണ് എനിക്ക് ആദ്യം വരുന്നത്. ഓക്കെ. മെയിൻ ഒരു നെഗറ്റീവ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ വേഷം. അതോടൊപ്പം ഈ ഒരു ചുമതലയും കൂടി എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്ത് തന്നെയാണ്. അപ്പോൾ അത് വളരെ എൻജോയ് ചെയ്തു. എന്ത് ചെയ്ത് കുറേ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്, കാരണം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നല്ലൊരു സിനിമ ചെയ്യാൻ സാധിച്ചു. അതാണ് നമ്മുടെ പേരിൽ വരുന്ന ഒരു ഉഗ്ര സിനിമയായിരിക്കും. ഒരു ഉഗ്ര സെറ്റേറ. വെള്ളിമുങ്ങ ഒരു രാഷ്ട്രീയ സിനിമയായിരുന്നെങ്കിൽ ഇത് ഒരു മതത്തിൻ്റെ സെറ്റേറാണ്, മത സെറ്റേർ. നമ്മുടെ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു കാസ്റ്റ് സിസ്റ്റം ഉണ്ട്, അതിനെ തമാശ രൂപേണ അവതരിപ്പിക്കുന്ന സിസ്റ്റമാണ്. അത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ, എനിക്ക് തോന്നുന്നു കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകൾ വെച്ച് ഷൂട്ട് ചെയ്തതാണ്, വിത്ത് കോവിഡ് പ്രോട്ടോകോൾ, വിത്ത് കളക്ടറിൻ്റെ പെർമിഷൻ എല്ലാം വെച്ചിട്ട്. അല്ലല്ല, ഏറ്റുമാനൂർ, കടപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഒരു ഗ്രാമത്തിലാണ്. അതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്, അതിനകത്ത് അഭിനയിച്ച ആൾക്കാരെ പറയാൻ പറ്റുള്ളൂ. കാരണം അത് അത്രക്ക് രസമുള്ള പുറത്ത് പറഞ്ഞാൽ അതിൻ്റെ രസം പോകുന്ന ഒരു കാര്യമാണ്. ഈ ലൈവിലൊക്കെ പോയിട്ട് ചില ആൾക്കാർ ഇരുന്ന് പറഞ്ഞ് പറയാറുണ്ട് ചിലപ്പോൾ, ഈ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തുടക്കം ക്ലൈമാക്സ് വരെ പറഞ്ഞു കഴിയും, പിന്നെ ആരും സിനിമ കാണാൻ പോകില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഫുൾ ഇത് പറയുന്നില്ല, പക്ഷെ ഉഗ്ര സെറ്റ് ജോണർ തന്നെ, ഫാമിലി ജോണർ ആണ്. ആ ഫാമിലിയാണ്, ഫാമിലിയാണ്, ഫാമിലി മറ്റൊരു വെള്ളിമൂങ്ങയൊക്കെ പോലെ പ്രതീക്ഷിക്കും. ആ അതെ അതെ അതെ, കോമഡി. മറ്റൊരു വെള്ളിമൂങ്ങയല്ല ഇത്, ഇതിപ്പോൾ വെള്ളിമൂങ്ങനെ പറയുന്നത് പോലെ ഇതിനെ ഇനി ആൾക്കാർ പറയും, ഇതേ ടൈപ്പ് ഒരു പടം എന്ന് പറയാം. അത്രയ്ക്ക് രസമുള്ള, അത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആൾക്കാരാണ്. അതായത് ഒന്ന് സുജിത് ലാൽ എന്ന് പറയും, ഷോർട്ട് ഫിലിമിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നത്. അതുപോലെ ബിനുലാൽ ഉണ്ണി, രണ്ടും തിരുവനന്തപുരത്തുകാരാണ്. ബിനുലാൽ എന്നൊക്കെ പറഞ്ഞ ആള് തനി കറക്റ്റ് തിരുവനന്തപുരം, ഫുൾ താടിയാണ്, ഈ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോഴാണ് വായ എവിടെയെന്ന് മനസ്സിലാവുന്നത്. കാരണം ഇവരൊന്നും സിനിമാറ്റിക്കായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ല, വളരെ സിമ്പിളായിട്ട് വന്നിട്ട് യവൻ വന്ന് അവനോട് പറയുന്ന വിഷ്ണുവിനെ കൃഷ്ണനോട് യവൻ പറഞ്ഞ് അവിടെ ഒന്നും മനസ്സിലായില്ല എനിക്ക് ആദ്യം. അപ്പം ശരിക്കും പ്രൊഡ്യൂസർ എന്നെ ഈ കഥ ഇത് ഏൽപ്പിക്കാനുള്ള കാരണം അതാണ്, ഇത് നിനക്ക് മനസ്സിലാവുമെന്ന് അറിയാൻ വേണ്ടി. പുള്ളിക്ക് ആദ്യം മനസ്സിലായിട്ടില്ല, പക്ഷെ എന്തോ കാര്യമുണ്ടെന്നുള്ള പുള്ളിക്ക് മനസ്സിലായി. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഉഗ്ര സ്ക്രിപ്റ്റ്, നല്ല റൈറ്റർ, നാടകമാണ് ഇവർ, നാടകത്തിൻ്റെ ആൾക്കാരാണ്. കംപ്ലീറ്റ് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള, കാസർഗോഡ് മുതലുള്ള നാടകക്കാരാണ് എൻ്റെ അത് അഭിനയിച്ചിരിക്കുന്നത് കൂടുതലും. അതോടൊപ്പം ആക്ടേഴ്സും ഉണ്ട്. ഈ മതം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഇപ്പൊ പി കെ സിനിമ സംസാരിച്ച പോലെ ഒക്കെ ഒരു ടോപ്പിക്, അതിന്റെ ഒരു മലയാളം വേർഷൻ ആ ഒരു പി കെയുടെ, പി കെ പോലത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള കുറെ രസകരമായ കാര്യങ്ങൾ, അത് ഇഷ്ടം പോലെ ഉണ്ട്. അത് യഥാർത്ഥത്തിൽ പൊളിച്ചെടുക്കുന്ന പടമാണ്. ഇത് തിയേറ്റർ റിലീസ് തന്നെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ? അതാ, തിയേറ്ററിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്, എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അവർക്ക്, എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് തിയേറ്ററിന് വേണ്ടിയിട്ട്. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അതിന് വേണ്ടത്. അത് അങ്ങനെയുള്ള ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. പാട്ട് ബിജി ബാല അസാധ്യമായിട്ട് പാട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആറാറൊക്കെ ചെയ്തിരിക്കുന്ന പുള്ളിയാണ്. അപ്പം അതുകൊണ്ട് വിഷ്വൽ ട്രീറ്റും കൂടിയാണത്. ഇപ്പോൾ നിർമ്മിക്കുന്ന നിർമ്മാണ പങ്കാളിയാകുന്ന ആദ്യ സിനിമ വിഷ്ണു ഉണ്ണികൃഷ്ണനാണ്. ഇപ്പോൾ അടുത്ത ഒരു സിനിമ, ഇനി അങ്ങോട്ട് സിനിമ കണ്ടിന്യൂസ് ആയിട്ട് നിർമ്മിക്കണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? അല്ല, അത് അതിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉദയ എന്ന് പറഞ്ഞൊരു പടം അനൗൺസ് ചെയ്തിരുന്നു, മമ്മൂക്കയുടെ പേജിൽ കൂടെ ആയിരുന്നു കുറേ നാളുകൾക്ക് മുമ്പ് ചെയ്തത്, സുരാജ് ശ്രീനാഥ് ബാസിന് വെച്ചിട്ട്. ഫുട്ബോൾ സബ്ജക്റ്റാണ് അത്. നമ്മുടെ ധീരജ് എന്ന് പറയുന്നിട്ടൊരു ഡയറക്ടറാണ്. അപ്പം അതും ഇതെല്ലാം ഇപ്പം സ്റ്റക്കായി നിൽക്കുകയല്ലേ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണ്. കാരണം ഓഗസ്റ്റിൽ തുടങ്ങാമെന്നൊക്കെ വെച്ചിരുന്നൊരു സംഭവമാണ് അത്. അതൊരു ഉഗ്ര സബ്ജക്റ്റ്. ഒരു 10-15 വർഷം മുമ്പ് നടന്നൊരു മാച്ച്
ലാസ്റ്റ് 15 മിനിറ്റ് മുമ്പ് നിന്നുപോയി. അത് റീമാച്ച് നടത്തുന്നതാണ് അന്നത്തെ ആൾക്കാർ വെച്ചിട്ട്. ഓക്കെ. അപ്പൊ അതിന് വരുന്ന താരനിര തന്നെ ഭയങ്കര രസമാണ്. കാരണം ഇവിടുത്തെ വെറ്ററൻ ആക്ടേഴ്സാണ് അതിൻ്റെ അത് മെയിനായിട്ട്. ജോയ് മാത്യു, ഷമ്മി തിലകൻ, രഞ്ജി പണിക്കർ, പന്ത്യൻ രവീന്ദ്രൻ സാറുണ്ട്. അങ്ങനെ ഒരു നടനായിട്ട് വരുന്നുണ്ട്. അതൊരു വളരെ എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിരിക്കും. അപ്പൊ അതൊരു ഫുട്ബോൾ സബ്ജക്ട് ആണ്, പക്ഷെ ഭയങ്കര ഒരു ഇന്റർനാഷണൽ സബ്ജക്ട് ആണെന്ന് പറയാം. അതാണ് ഇനി അടുത്ത പ്രൊജക്ട്. നിർമ്മാണ രംഗത്ത് ഞാൻ പ്രവർത്തിക്കുന്നത്, അത് സുരാജും കൂടി എൻ്റെ അത് പാർട്ണറാണ്. പിന്നെ അതുപോലെ തന്നെ മിഥുൻ രാജ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പിന്നെ സുബീഷ് എന്ന് പറഞ്ഞ നടൻ, പുള്ളിയും അതിൻ്റെ അകത്ത് ഒരു ഭാഗമാകുന്നുണ്ട്. സുബീഷ് നടന്മാരുടെ ഒരു കൂട്ടായ്മയിൽ വരുന്ന നല്ല സിനിമയായിരിക്കും.